മുഴുവൻ ജനങ്ങളുടെയും സർക്കാരായി എൽഡിഎഫ് സർക്കാർ പ്രവർത്തിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ. എൽഡിഎഫ് സർക്കാരിന് ജാതി മത കക്ഷി രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടാവില്ലെന്നും പിണറായി വ്യക്തമാക്കി. ജനങ്ങളുടെ ജീവിതക്ഷേമവും അഭിവൃദ്ധിയും മുൻനിർത്തി പ്രവർത്തിക്കുന്ന സർക്കാരായിരിക്കും എൽഡിഎഫിന്റേതെന്നും പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം മാധ്യമപ്രവർത്തകർക്ക് പിറന്നാൾ മധുരം വിളമ്പിയാണ് പിണറായി വിജയൻ വാർത്താ സമ്മേളനം ആരംഭിച്ചത്. മെയ് 24 തന്റെ പിറന്നാളെന്ന് പിണറായി വിജയൻ പറഞ്ഞു. നിറഞ്ഞ സന്തോഷത്തോടെയായിരുന്നു സംസ്ഥാനത്തെ നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ എകെജി സെന്ററിൽ വാർത്താ സമ്മേളനം നടത്തിയത്. സന്തോഷത്തിന്റെ സസ്പെൻസ് മാധ്യമങ്ങൾക്ക് പോലും അറിയില്ലല്ലോ എന്ന ചോദ്യം ഉന്നയിച്ച ഒടുവിൽ പിണറായി തന്നെ അത് പൊളിച്ചു. ഇന്നാണ് എന്റെ പിറന്നാൾ, അത് ദൈവം രഹസ്യമായിട്ട് വെച്ചതാണ്. പലരും എന്നോട് ചോദിച്ചിരുന്നു എപ്പോഴാണ് യഥാർത്ഥ പിറന്നാൾ. ഔദ്യോഗിക രേഖ അനുസരിച്ച് 21/3/44 എന്നാൽ യഥാർത്ഥത്തിൽ 1120 ഇടവം 10 ജനനം, അതായത് 45 May 24. മധുര വിതരണത്തിന് ശേഷം പിണറായി വിജയൻ സർക്കാരിനെ കുറിച്ചുള്ള നിലപാട് വിശദീകരിച്ചു. മുഴുവൻ പൗരജനങ്ങൾക്കും അവകാശപ്പെട്ട അവരുടെ ആകെ സർക്കാരായിരിക്കും നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന സർക്കാർ. അവരുടെ ആകെ ജീവിതക്ഷേമവും അഭിവൃദ്ധിയും മുൻനിർത്തിയാവും നാളെ അധികാരത്തിലെത്തുന്ന സർക്കാർ പ്രവർത്തിക്കുക. ഒരു കാര്യത്തിൽ എല്ലാവർക്കും വ്യക്തതയുണ്ടാവും, ജാതിമത വ്യത്യാസം ഉണ്ടാകില്ല, കക്ഷി രാഷ്ട്രീയ വ്യത്യാസവും ഉണ്ടാവില്ല. കേരളത്തിൻ്റെതായ ഒരു സർക്കാരായിരിക്കും നാളെ അധികാരത്തിൽ അധികാരമേൽക്കുന്ന സർക്കാർ. ഒരുമിച്ച് ചേർന്നുള്ള പ്രവർത്തനമാണ് ഈ സർക്കാരിന് ആവശ്യമെന്ന് പറഞ്ഞ പിണറായി വിജയൻ ഇങ്ങനെ ഒരു അഭ്യർത്ഥനയും നടത്തി. നന്മയുടെ, നീതിയുടെ, സമൃദ്ധിയുടെ, സാഹോദര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ, പുരോഗതിയുടെ ഒരു കാലം ഇവിടെ ഉണ്ടാവണം. അതിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാം എന്നാണ് കേരളീയ സമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാ പേരുടെയും സ്നേഹ സഹകരണം ഉണ്ടാകണം. വോട്ട് രേഖപ്പെടുത്തി ഈ സർക്കാരിനെ അധികാരത്തിലേറ്റാൻ അഹോരാത്രം പ്രവർത്തിച്ചവർക്ക് നിയുക്ത മുഖ്യമന്ത്രി നന്ദിയും രേഖപ്പെടുത്തി. തന്റെ പേര് പറഞ്ഞ് അഴിമതി നടത്താനായി രംഗത്തെത്തുന്നവർക്ക് പിണറായി വിജയന്റെ വക താക്കീത് ഇത്തരത്തിലായിരുന്നു. ഇപ്പം ഞാൻ നാളെ മുഖ്യമന്ത്രിയാകുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ആളാണെന്നും പറഞ്ഞ് ചിലർ രംഗപ്രവേശം ചെയ്താൽ അതും ഒരു അഴിമതിയുടെ രീതിയാണ്. ചില പുള്ളിക്കാരങ്ങനെ നടക്കുന്നുണ്ടെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസായിട്ട് പറയുന്നത്. ആ നടക്കുന്നവർക്കും എൻ്റെ രീതി അറിയില്ലായിരിക്കും, ചെന്ന് ബന്ധപ്പെടുന്നവർക്കും ചിലപ്പോൾ അറിയാൻ വഴിയില്ലായിരിക്കും. ഇമാതിരി കുറേ അവതാരങ്ങളുണ്ടാവും. അത്തരം അവതാരങ്ങളെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽഡിഎഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 4 സത്യപ്രതിജ്ഞ. അതേസമയം സത്യപ്രതിജ്ഞാവേദിയിലെ ഒരുക്കങ്ങൾ തകൃതിയാവുകയാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങളെല്ലാം തകൃതിയാവുകയാണ്. ഈ വേദിയിലാണ് മന്ത്രിമാരെല്ലാം തന്നെ സത്യവാചകം ഗവർണർ ചൊല്ലുന്നതനുസരിച്ച് ഏറ്റുചൊല്ലുക. 50,000-ത്തിലധികം പേർക്ക് ഇരുന്ന് സത്യപ്രതിജ്ഞ കാണാനുള്ള സജ്ജീകരണങ്ങൾ തന്നെയാണ് ഇക്കുറി ഒരുക്കിയിട്ടുള്ളത്. പൊതുജനങ്ങൾക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും വിധമാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിനോടടുത്തുള്ള ഭാഗമാണ് വേദി. ഇവിടെ 50,000 പേർക്ക് നേരിട്ട് സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാനാകും. സദസ്സിന്റെ മുൻനിരയിൽ VVIPകൾക്കും VIPകൾക്കുമുള്ള ഇരിപ്പിടമാണ്. മഴസാധ്യത കണക്കിലെടുത്ത പ്രധാന വേദിയുടെ മുൻഭാഗത്തും ഗാലറിയിലും പന്തലിടുന്നുണ്ട്. സ്റ്റേഡിയത്തിനകത്ത് പ്രവേശിക്കുന്ന എല്ലാ പേർക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് തത്സമയം കാണാനായി വലിയ LEDകളും ക്ലോസ്ഡ് സർക്യൂട്ട് TVകളും സജ്ജീകരിക്കും. ഗതാഗത കുരുക്ക് ഒഴിവാക്കാനുള്ള ക്രമീകരണങ്ങൾ പോലീസ് നടത്തും. വൈകുന്നേരം 4 സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഗവർണർ P.സദാശിവം മുഖ്യമന്ത്രിയായി പിണറായി വിജയനും മറ്റ് 18 മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മന്ത്രിമാർക്ക് ഗവർണർ രാജ്ഭവനിൽ സ്നേഹവിരുന്നും ഒരുക്കിയിട്ടുണ്ട്. ഈ വിരുന്നിന് ശേഷം മന്ത്രിമാരെല്ലാം സെക്രട്ടേറിയറ്റിലെത്തി ആദ്യ മന്ത്രിസഭാ യോഗവും ചേരും. തലസ്ഥാന നഗരത്തെ ആവേശത്തിലാക്കുന്ന ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിനായിരിക്കും ബുധനാഴ്ച വൈകുന്നേരം 4 സെൻട്രൽ സ്റ്റേഡിയം വേദിയാവുക. ക്യാമറാമാൻ കുമാറിനൊപ്പം സുനിൽ അരുമാനും.
യു ഡി എഫ് സർക്കാരിന്റെ അഴിമതികൾ അന്വേഷിക്കുമെന്ന നിയുക്ത മന്ത്രി വി എസ് സുനിൽകുമാർ മെത്രാൻകായൽ നികത്താൻ ഉത്തരവ് നൽകിയതടക്കം പരിശോധിക്കും. എൽ ഡി എഫ് ഉന്നയിച്ചത് രാഷ്ട്രീയ ആരോപണങ്ങളല്ല എന്ന് തെളിയിക്കുമെന്നും സുനിൽകുമാർ പറഞ്ഞു. ഒരു സംശയം വേണ്ട, ഈ മെത്രാൻകായലാണെങ്കിലും ഈ കള്ളസ്വാമി സന്തോഷ് മാധവന് ഭൂമി വധിച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശക്തമായ നടപടി ഉണ്ടാവും. അത് യു ഡി എഫ് ഗവൺമെൻറ് പിൻവലിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും അത് കൊടുക്കാൻ ഇടയാക്കിയുള്ള സാഹചര്യം എന്താണെന്നുള്ളത് എൽ ഡി എഫ് ഗവൺമെൻറ് തീർച്ചയായിട്ടും അന്വേഷിക്കും. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഭൂമി പതിച്ചു കൊടുത്ത നിരവധി സംഭവങ്ങളുണ്ട്. അപ്പോൾ അവസാന മന്ത്രിസഭയിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളെക്കുറിച്ചിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളത് പൊതുവായി ജനങ്ങൾ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അതൊരിക്കലും ഗവൺമെന്റിലെ മന്ത്രിമാരോടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധത്തിന്റെ പേരിൽ നടക്കുന്ന കാര്യമല്ല. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഇന്ന് പുന്നപ്ര വയലാർ രക്തസാക്ഷി കുടീരത്തിലും വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലും പുഷ്പാർച്ചന നടത്തും. വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ വൈകിട്ട് 4 മണിക്കും വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ വൈകിട്ട് 5 മണിക്കുമാണ് പുഷ്പാർച്ചന. നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായാണ് പുഷ്പാർച്ചന നടത്തുന്നത്. തുടർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിക്കാനായി ആലപ്പുഴയിലെത്തി കെ ആർ ഗൗരിയമ്മയെയും ഇവർ സന്ദർശിക്കും. ഉഴവൂർ വിജയൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം മുൻ വ്യോമയാന മന്ത്രി കൂടിയായ പ്രഫുൽ പട്ടേൽ ഇവിടെ എത്തിച്ചേരുകയും ഞങ്ങളുമായി മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ പാർട്ടിയുടെ പ്രതിനിധി ആരാകണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഞങ്ങളുടെയൊക്കെ അഭിപ്രായം ശേഖരിക്കുകയും ചെയ്തതിനു ശേഷം അദ്ദേഹം തിരിച്ച് ഡൽഹിയിലെത്തുകയും ഡൽഹിയിൽ നിന്ന് ശരത് പവാറുമായി ഈ വിഷയം ചർച്ച ചെയ്യുകയും അതിനുശേഷം ശരത് പവാറിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഞങ്ങളെ മന്ത്രിയുടെ പേര് അറിയിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ ഞങ്ങളുടെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നത് പാർലമെൻ്ററി പാർട്ടി യോഗത്തിൻ്റെ തീരുമാനം ഉണ്ടായതിനു ശേഷം അഖിലേന്ത്യാ കമ്മിറ്റിയുടെ അപ്രൂവലോട് കൂടിയാണ്. ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ അങ്ങനെയേ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു 2 ദിവസം താമസിക്കേണ്ടതായി വന്നത്. മറ്റു മന്ത്രിമാരുടെ പേരുകൾ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് പ്രഖ്യാപിക്കേണ്ടതായി വന്നിട്ടുള്ളത്. എ കെ ശശീന്ദ്രനെക്കുറിച്ച് ഞാൻ നിങ്ങൾ ആരോടും പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ഇലത്തൂരിൻ്റെ പ്രതിനിധിയാണ്. കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം 29,000 പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത്. അദ്ദേഹം വളരെയധികം നല്ല നിലയിലുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പൊതുരംഗത്ത് നടത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ മറ്റൊരു എം എൽ എ ആയ ശ്രീ തോമസ് ചാണ്ടിയും അദ്ദേഹവും ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വത്താണ്. അങ്ങനെ രണ്ടു പേരും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി നിൽക്കുന്നവരാണ്. എല്ലാവരുമായി ആലോചിച്ചതിന് ശേഷമാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രം ആണ്. അല്ല, അങ്ങനെ മന്ത്രി എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ആണല്ലോ. അല്ലാതെ പിന്നെ അത് എന്തോ ആ ഞാനത് ഫുൾ ടൈം എന്ന് പറയുമ്പോൾ അല്ല, അങ്ങനെ ഒരു വിഷയമേ ഇപ്പോൾ സംഘടനാപരമായി പല കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതിപ്പോൾ ഏത് ചർച്ച വരുമ്പോഴും പാർട്ടിക്കുള്ളിൽ വരും. പക്ഷേ അങ്ങനെയുള്ള തീരുമാനം ഒന്നും ഇവിടെ പറയാനില്ല. എ കെ ശശീന്ദ്രനായിരിക്കും എൽ ഡി എഫ് മന്ത്രിസഭയിലെ എൻ സി പിയുടെ പ്രതിനിധി. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. തോമസിൻ്റെ അങ്ങനെയൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം ഒരു എപ്പോഴും ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി സഹകരിക്കുകയും അദ്ദേഹം ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി ലീഡർ കൂടിയാണ്. രണ്ടുപേരേ ഉള്ളെങ്കിലും രണ്ടുപേരും പാർട്ടിയുടെ പ്രസിഡന്റുമാണ് പാർലമെൻ്ററി പാർട്ടിയിൽ വരുന്നത്. അദ്ദേഹം പാർലമെൻ്ററി പാർട്ടി ലീഡർ കൂടിയാണ്. കഴിഞ്ഞ തവണ അദ്ദേഹമായിരുന്നു ലീഡർ. അതല്ല, അത് രണ്ടുപേരും ഒരുപോലെയാണ്. സിദ്ദിഖ് ലാൽ എന്നൊക്കെ പറയില്ലേ സംവിധാനത്തിലൊക്കെ, എന്ന് പറയുന്ന പോലെ ആർക്കും ഒരു കുറവും ഇല്ല. എന്തോ ഇല്ല അങ്ങനെ അല്ല, ഞാൻ പ്രഖ്യാപിച്ചല്ലോ. അത് പ്രഖ്യാപിത്തിനിടയിൽ പിന്നെ ഒരു അല്ല, അതിപ്പോൾ ആരെക്കുറിച്ചെങ്കിലും പറയാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ എത്ര വർഷം ഉണ്ടാവും എന്ന് എനിക്കിവിടെ ഈ പത്രസമ്മേളനത്തിൽ പറയാൻ പറ്റുമോ? നമ്മുടെയൊക്കെ കാര്യം അങ്ങനെയല്ലേ. അടുത്ത തവണ പത്രസമ്മേളനത്തിൽ വരുമ്പോൾ ഇവിടെ ആരെങ്കിലും ചിലപ്പോൾ കണ്ടില്ലെങ്കിൽ അതൊക്കെ അങ്ങനെ
അതൊക്കെ മനുഷ്യ സ്വയിലാണ്, കേന്ദ്ര മന്ത്രിസഭയിലാണേലും ഒക്കെ ഓരോ ഇതൊക്കെ സമയം അനുസരിച്ച് ഓരോന്ന്. മനുഷ്യൻ്റെ ഒന്നും ഒരു കാര്യവും നമ്മൾ അവിടെ പ്രവചിക്കാൻ പറ്റത്തില്ല. ഏതായാലും നല്ല ഭരണമായിരിക്കും. ഞങ്ങളുടെ പ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം വളരെ കഴിവുള്ള ആളാണ് അദ്ദേഹം. ഏത് വകുപ്പ് കൈ കിട്ടിയാലും അത് ഭംഗിയായി കൈകാര്യം ചെയ്യും. വകുപ്പ് ജനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നാളെയാണ് അതിൻ്റെ ചർച്ച. എന്തോ ജനങ്ങളുമായി ബന്ധപ്പെടാത്ത എന്ന് പറഞ്ഞാൽ എല്ലാ വകുപ്പും ഒരുപോലെയാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ ഇപ്പോൾ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുണ്ടല്ലോ, കൃഷി, ജലസേചനം അങ്ങനെയൊക്കെയുള്ള വരുന്നത് എന്ന് വിചാരിച്ച് ഞങ്ങൾ ചോദിക്കുന്ന വകുപ്പ് കിട്ടിയില്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇടയുന്നു എന്ന വാർത്ത നിങ്ങൾ കൊടുക്കേണ്ടി വരില്ല. അത് സീറ്റ് തീരുമാനിച്ചപ്പോഴും ഞങ്ങൾ ഇടഞ്ഞിട്ടില്ല. ഇടയുന്ന പ്രശ്നം ഒന്നിലുമില്ല. അതൊക്കെ മുഖ്യമന്ത്രിയാണ് വകുപ്പ് തരേണ്ടത്. അദ്ദേഹം എല്ലാം ഭംഗിയായിട്ട്, പിണറായി വിജയനെ സംബന്ധിച്ചറിയാമല്ലോ, അദ്ദേഹം ഈ തീരുമാനം വന്നതിന് ശേഷം CPM വളരെ മാതൃകാപരമായ തീരുമാനമാണ് എടുത്തത്. മന്ത്രിമാരെ തീരുമാനിച്ചതിലുമൊക്കെ യാതൊരു അപശബ്ദവും ഉണ്ടാകാതെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു. ഞങ്ങളോടൊക്കെ ഈ പാവ എന്നോട് തന്നെ അദ്ദേഹം CPI നേതാവിനെ കണ്ട് സംസാരിച്ചതിന് ശേഷം എന്നോടാണ് ചോദിച്ചു എവിടെ വെച്ചാണ് കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു AK സെൻ്ററിൽ വെച്ച് തന്നെ കാണാമല്ലോ. അങ്ങനെ പോയി അദ്ദേഹത്തെ കാണുകയും നല്ലൊരു തുടക്കമാണ്. AK ആൻ്റണിയായി സംസാരിച്ചു, ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ പോയി, എല്ലാവരും രാജഗോപാലാണെങ്കിൽ അവിടെ എത്തി സംസാരിച്ചു. ഒരു ജനകീയനായ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തുടക്കം തന്നെ അതിഗംഭീരമായി. അതുകൊണ്ട് അദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കണ്ട. ആടാ അതൊക്കെ ചുമ്മാ അത് അവരുടേതായ ഒരു രീതിയിൽ വർത്തമാനം പറഞ്ഞേ ഉള്ളൂ. എന്താ ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ, അറിയാമല്ലോ. അങ്ങനെയൊന്നും ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞങ്ങൾ NCP എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഞങ്ങൾക്ക് ആകെ ഉള്ളത് അതിൻ്റെ ഇതിൻ്റെ ഫുൾ ഫോം തന്നെ നേരുള്ള കോൺഗ്രസ് പാർട്ടി എന്നാണ്. കള്ളന്മാരുടെ വേറെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഞങ്ങൾക്ക് എത്ര കിട്ടുന്നുള്ളതല്ല. ഇപ്പോൾ 10 മന്ത്രിമാരെ കിട്ടി അല്ലെങ്കിൽ 15 MLA മാരെ കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 10 പിള്ളേരുണ്ടെന്ന് പറഞ്ഞിട്ട് 5 എണ്ണം സെൻട്രൽ ജയിലിലും 5 എണ്ണം ഓടയിലും കിടക്കുന്നെങ്കിൽ ഉള്ളവരെ ഇപ്പോൾ 2 പേരേ ഉള്ളൂ, 2 പിള്ളേർ മതിയെന്നേ. എന്താ കുഴപ്പം, ഞങ്ങൾ സന്തോഷമാണ്. ആ അതൊക്കെ പുള്ളിക്ക് കൈകാര്യം ചെയ്യാമല്ലോ. ഞങ്ങൾക്ക് വകുപ്പ് കിട്ടുകയാണെങ്കിൽ അല്ല, ഞങ്ങൾക്ക് മന്ത്രിയെ കിട്ടിക്കഴിഞ്ഞാൽ ഏത് വകുപ്പ് കിട്ടിയാലും അദ്ദേഹത്തിനും മറ്റ് MLA മാർക്കും പൊതുജനങ്ങൾക്കും ഒക്കെ ഇല്ല, ഒരിക്കലും ആയിരിക്കില്ല. അല്ല ഞാൻ അത് പറഞ്ഞെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ശുദ്ധനായ മനുഷ്യനാണ്. അപ്പോൾ സംസാരത്തിനിടയിൽ, ഇപ്പോൾ എൻ്റെ സംസാരത്തിനിടയിൽ നിങ്ങൾ എന്തെങ്കിലും ചെകഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാനൊന്നാമത് ഒരു പാവമാണ്. അതുകൊണ്ട് എപ്പോഴും ഞാനൊരു ശുദ്ധ മനസ്സോടുകൂടി എന്നതെങ്കിലും പറയും. അപ്പോൾ അതൊരു വലിയ ഹെഡിങ് ആയിട്ട് വരാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മന്ത്രിയുടെ പേര് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ മന്ത്രിസഭയുടെ കാര്യമാണ്. അതെല്ലാം നന്നായിട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇനി ഏതായാലും ഇത് LDFൻ്റെ കയ്യിൽ നിന്ന് തിരിച്ച് മേടിക്കണമെങ്കിൽ കുറച്ച് പ്രയാസമായിരിക്കും. ഉമ്മൻചാണ്ടിയുടെയൊക്കെ കാലത്ത് അത് നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അവിടെ ഉള്ളത്. ഇതിൽ വെറും 5 മിനിറ്റ് കൊണ്ട് കാര്യം കൈകാര്യം ചെയ്യും. അതാണ് LDF വരും, എല്ലാം ശരിയാകും എന്ന് പറയാനിടയാ. അന്ന് പലരും ഞങ്ങളെ കളിയാക്കി. ഏതാ ഇല്ല, ഇപ്പോൾ മന്ത്രിസ്ഥാനമല്ല, ഈ വീതം വെപ്പ് പരിപാടിയോട് തന്നെ ഞങ്ങളെതിരാ. അത് കോൺഗ്രസ്സിലാണ് വീതം വെപ്പ്, എന്നാ അത് മന്ത്രിസഭയിൽ നിന്ന് കിട്ടുന്നത് വെച്ച് വീതം വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടി. ഞങ്ങൾക്കതൊന്നുമില്ല. വേറെ ഒന്നും അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളോട് സഹകരിച്ച പൊതുജനങ്ങളോട്, വോട്ടർമാരോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. പിന്നെ പല നേതാക്കന്മാരും പുതിയ പാർട്ടികളൊക്കെ ഉണ്ടാക്കി രംഗത്ത് വന്നവരുടെയൊക്കെ ഇപ്പോൾ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ളൊരവസ്ഥ വന്നു. ജനാധിപത്യ കേരള കോൺഗ്രസ് ഇപ്പോഴല്ലേ, പക്ഷേ ഞങ്ങളെ തകർത്ത് കളയും എന്ന് പറഞ്ഞു വന്ന പാർട്ടിയെ ഇപ്പോൾ കാണാനുണ്ടോ? ഹെലികോപ്റ്ററൊക്കെ ഈയിടെ ഹെലികോപ്റ്റർ വീട്ടുകാരെയൊക്കെ കൂടെ കയറ്റി, ആടെ പൂച്ച എല്ലാത്തിനെയും അത് കയറ്റി കൊണ്ടുപോയി. അത് ആ ഹെലികോപ്റ്റർ തിരിച്ചു കൊടുത്ത് നാട്ടുകാരോട് മാപ്പ് പറയണം. അതാണ് 10 പട്ടാളക്കാർ
അങ്ങനെയൊക്കെ വന്ന് ഞങ്ങളെ ഇപ്പോൾ തകർത്ത് കളയും, മലപ്പുറം കത്തി, AK-47 LDFിൻ്റെ അടിത്തറ ഞങ്ങൾ ഇളക്കി എന്നൊക്കെ പറഞ്ഞ് വീമ്പിളകി വന്നിട്ട് എവിടെ പോയി? വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമട കായലിൽ പോയി എന്നുള്ള അവസ്ഥയിലാണ്. പുന്നമട കായലിൽ ആദ്യം പോയത് കുട്ടനാട്ടിൽ. എ കെ ശശീന്ദ്രനെ NCP മന്ത്രിയായി തിരഞ്ഞെടുത്തു. എലത്തൂർ MLA AK ശശീന്ദ്രൻ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉടവൂർ വിജയൻ സംസാരിച്ചത് വാർത്താ സമ്മേളനത്തിൽ. തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ UDF നേതൃയോഗം ഇന്ന് ചേരും. ഘടകകക്ഷികളുടെ സീറ്റുകളിൽ കോൺഗ്രസിന്റെ സഹകരണം സംബന്ധിച്ച പരാതികൾ ഉയർന്നേക്കും. തോൽവിയെക്കുറിച്ച് പഠിക്കാൻ ഉപസമിതിയെ ചുമതലപ്പെടുത്താനാണ് സാധ്യത. മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, മാണി എന്നിവർ ഒഴികെ എല്ലാ ഘടകകക്ഷികൾക്കും വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. കോൺഗ്രസ് സഹകരണം സംബന്ധിച്ച് എല്ലാ പാർട്ടികൾക്കും പരാതിയുമുണ്ട്. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിനുശേഷം ചേരുന്ന ആദ്യ UDF ഉന്നതാധികാര സമിതി എന്ന നിലയിൽ ഏറെ നിർണായകമാണ് ഇന്നത്തെ യോഗം. തിരുവമ്പാടി, താനൂർ മണ്ഡലങ്ങളെക്കുറിച്ച് ലീഗും തിരുവല്ലയിലെ PJ കുര്യന്റെ നിലപാടിൽ മാണി വിഭാഗവും പരാതി ഉയർത്തിയേക്കും. JDU, RSP എന്നീ പാർട്ടികളും കോൺഗ്രസ് സഹകരണത്തിൽ തൃപ്തരല്ല. നിലമ്പൂരിലേതടക്കമുള്ള തോൽവി ഘടകകക്ഷികളുടെ സഹായമില്ലാത്തതുകൊണ്ടാണെന്ന ആക്ഷേപം കോൺഗ്രസ് നേതൃത്വവും ഉയർത്തിയേക്കും. എന്നാൽ വിശാലമായ ചർച്ചകളിലേക്ക് പോകാൻ സാധ്യത കുറവാണ്. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ KPCC നിർവാഹക സമിതി യോഗം കഴിഞ്ഞ ദിവസം ചേർന്നെങ്കിലും വിശദമായ ചർച്ച പിന്നീട് നടത്താനാണ് തീരുമാനിച്ചത്. സമാനമായ രീതി UDF യോഗത്തിലും പിന്തുടരാനാണ് സാധ്യത. പരാജയത്തെക്കുറിച്ച് പഠിക്കാൻ ഉപസമിതിയെ രൂപീകരിക്കാൻ തീരുമാനിക്കുകയായിരിക്കും പ്രധാനമായും ഉണ്ടാവുക. പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് ഘടകകക്ഷികളുടെ അഭിപ്രായവും യോഗത്തിൽ ആരാഞ്ഞേക്കും. വൈകിട്ട് 4 മണിക്ക് KPCC ആസ്ഥാനത്താണ് യോഗം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അസമിൽ സർബാനന്ദ സോനോവാളിന്റെ നേതൃത്വത്തിലുള്ള BJP മന്ത്രിസഭ ഇന്ന് അധികാരമേൽക്കും. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആദ്യമായി BJP മന്ത്രിസഭ അധികാരമേൽക്കുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ എന്നിവരടക്കമുള്ള കേന്ദ്ര നേതാക്കളെത്തും. സർക്കാരിന്റെ രൂപീകരണത്തെക്കുറിച്ച് സംസാരിക്കാൻ സോനോവാൾ ഡൽഹിയിലെത്തി. മോദി, അമിത്ഷാ എന്നിവരുമായി നേരത്തെ ചർച്ച നടത്തിയിരുന്നു. മെഡിക്കൽ, ഡെന്റൽ, ബിരുദ കോഴ്സുകളിലെ പ്രവേശനത്തിന് ഏകീകൃത പരീക്ഷയായ നീറ്റ് പരീക്ഷ ഈ വർഷം ഉണ്ടാകില്ല. നീറ്റ് നടപ്പാക്കുന്നത് മാറ്റിവെക്കുന്ന ഓർഡിനൻസിന് രാഷ്ട്രപതി അംഗീകാരം നൽകി. ഒരു വർഷത്തേക്കാണ് നീറ്റ് മാറ്റിവെക്കുന്നത്. വിവരങ്ങളുമായി സന്തോഷ്. സലിംഗ് ചേർന്നുണ്ട്. സലിംഗ്, വിശദാംശങ്ങൾ. സൗമ്യ, ഏറെ നാൾ നീണ്ട ആശങ്കകൾക്കൊടുവിലാണ് നീറ്റ് പ്രവേശന പരീക്ഷാ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. ഈ വർഷം നീറ്റ് പ്രവേശന പരീക്ഷ ഉണ്ടാകില്ല. ഇത് സംബന്ധിച്ച് ഓർഡിനൻസ് രാഷ്ട്രപതി ഒപ്പുവച്ചു. നീറ്റ് പരീക്ഷ നിർബന്ധമാക്കി സുപ്രീംകോടതി ഉത്തരവ് മറികടക്കാനാണ് കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് പുറത്തിറക്കിയത്. പുതിയ ഓർഡിനൻസ് പ്രകാരം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് മെഡിക്കൽ പ്രവേശന പരീക്ഷാ നടപടികളുമായി മുന്നോട്ട് പോകാം. ശനിയാഴ്ച സംയുക്ത പാർലമെന്ററി സമിതി സുപ്രീംകോടതി ഉത്തരവ് മറികടക്കാൻ ഒരു ഓർഡിനൻസ് തയ്യാറാക്കി രാഷ്ട്രപതിക്ക് നൽകിയിരുന്നു. രാഷ്ട്രപതി പ്രണബ് മുഖർജിയായിട്ട് ഇക്കാര്യത്തിൽ ചില സംശയങ്ങൾ ഉന്നയിച്ചു. അതേ തുടർന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഇന്നലെ അദ്ദേഹത്തെ കണ്ട് ഓർഡിനൻസ് സംബന്ധിച്ച് വിശദീകരണം നൽകി. അതിനുശേഷം ഇന്ന് രാവിലെയോടുകൂടിയാണ് നീറ്റ് ഓർഡിനൻസ് രാഷ്ട്രപതി ഒപ്പുവച്ചത്. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ഹരീഷ് റാവത്തിനെ CBI ചോദ്യം ചെയ്യുകയാണ്. MLA മാരെ പണം കൊടുത്ത് വശത്താക്കാൻ ശ്രമിച്ചെന്ന ആരോപണത്തെ തുടർന്നാണ് റാവത്തിനെ CBI ചോദ്യം ചെയ്യുന്നത്. നേരത്തെ CBIക്ക് മുമ്പേ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഹരീഷ് റാവത്തിന് നോട്ടീസ് അയച്ചിരുന്നെങ്കിലും ഹാജരായില്ല. ഒളിക്യാമറ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് CBIയുടെ നടപടി. ദില്ലി CBI ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. ന്യൂനപക്ഷങ്ങളെ ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ പരിഗണിക്കാൻ സാധിക്കുന്ന മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയനെന്ന് MES പ്രസിഡന്റ് ഫസൽ ഗഫൂർ. പിണറായിക്ക് മാത്രമേ അതിന് സാധിക്കൂവെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ജാതിമത വർഗ ചേരിതീവിനൊക്കെ അപ്പുറത്ത് വ്യത്യസ്തമായ ഒരു കേരളത്തെ സ്വപ്നം കാണുകയാണ് കേരളീയ ജനത. അതുകൊണ്ടുതന്നെ ഓരോ വിഭാഗങ്ങൾക്കും അവരുടേതായ പ്രതീക്ഷകളും ഉണ്ട്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ മതമൌലികവാദവും വളർന്നുവരുന്ന സാഹചര്യത്തിൽ അത് തടുക്കാൻ പിണറായി എന്ന മുഖ്യമന്ത്രിക്ക് മാത്രമേ കഴിയൂ എന്ന വിശ്വാസമാണ് MES പ്രസിഡന്റ് ഫസൽ ഗഫൂർ പങ്കുവയ്ക്കുന്നത്. വളർന്നുവരുന്ന വർഗീയ ധ്രുവീകരണത്തെ തടുക്കുക എന്ന വലിയ ലക്ഷ്യമാണ് കേരളത്തിൽ പിണറായിക്ക് മുൻപിലുള്ളതെന്നും അദ്ദേഹം പറയുന്നു. ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയും മറുഭാഗത്ത് ന്യൂനപക്ഷ മതമൌലികവാദം, ഇത് രണ്ടിനെയും എതിരായിട്ടുള്ള പോരാട്ടം നടത്തും. അതിന് മുന്നിൽ നിന്ന് പയറ്റിയിട്ടുള്ള ആളാണ് ശ്രീ പിണറായി വിജയൻ. ഞങ്ങളൊക്കെ തന്നെ ഒരുപാട് സെമിനാറുകളും ഒരുപാട് സിമ്പോസിയങ്ങളും മറ്റുള്ള മാസങ്ങളൊക്കെ ഈ വർഗീയതക്കെതിരെ നടത്തി. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിന്
കഴിയും, അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് എന്റെ, അതാണ് ഏറ്റവും മുഖ്യമായിട്ട്. ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പിണറായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അത് വലിയ ആശ്വാസം പകരുന്നുവെന്നും എം ഇ എസ് പ്രസിഡന്റ് കൂടിയായ ഫസൽ ഗഫൂർ പറയുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും അടുത്തിട്ടുള്ള വ്യക്തി ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തിനെ പറ്റിയിട്ട് ആരും ജാതി മതം അല്ലെ അങ്ങനത്തതൊന്നും തൊട്ട് തീണ്ടാത്ത ആളാണ് അദ്ദേഹത്തിന്. സത്യം പറഞ്ഞാൽ സാമ്പത്തികമായ ഏറ്റക്കുറിച്ചിൽ പോലും നോക്കാത്ത ആളാണ്. അഴിമതി ആരോപണങ്ങൾ, വിദ്യാഭ്യാസ രംഗം, വികസന കാര്യങ്ങളിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റം പുതിയ മന്ത്രിസഭയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഒ വി വിജയന്റെ ഖസാക്കും ഇതിഹാസ കഥാപാത്രങ്ങളും കോഴിക്കോട്ടെത്തി. ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ രംഗാവിഷ്കാരത്തിലൂടെയാണ് ഇതിഹാസ നോവലിലെ കഥാപാത്രങ്ങൾ ആസ്വാദകർക്ക് മുന്നിലെത്തിയത്. അരണ്ട വെളിച്ചത്തിൽ മെല്ലെ മെല്ലെ ഖസാക്കും മനുഷ്യരും തെളിഞ്ഞു വന്നു. കൂമൻകാവിൽ ബസ്സിറങ്ങിയ രവിയെ തസ്രാക്കിലേക്ക് നയിച്ച പോലെ അവർ ചൂട്ടിന്റെ വെളിച്ചത്തിൽ കാഴ്ചക്കാരെ വഴിതെളിച്ചു. പിന്നെ ഇടവേളകളില്ലാത്ത 3.5 മണിക്കൂറിനിടെ രവിയും മൊല്ലാക്കിയും നൈസാമലിയും അപ്പുക്കിളിയുമെല്ലാം മെല്ലെ മെല്ലെ കാഴ്ചക്കാർക്കിടയിലേക്ക് ഇറങ്ങി വന്നു. മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലൊരുക്കിയ പ്രത്യേക സ്റ്റേജിലാണ് ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ കോഴിക്കോട്ടെ ആദ്യ രംഗാവിഷ്കാരം നടന്നത്. രവിയുടെ രൂപത്തിൽ ആധുനികത കടന്നെത്തുന്നതിനു മുമ്പുള്ള ഖസാക്കിലെ ജീവിതമാണ് ദീപൻ ശിവരാമൻ സംവിധാനം ചെയ്ത നാടകത്തിൽ അന്വേഷിക്കുന്നത്. ഖസാക്കിന്റെ പശ്ചാത്തലത്തിന് നാടകത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. തൃക്കരിപ്പൂരിലെ കെ എം കെ കലാസമിതി ഒരുക്കിയ നാടകം റാസ്ബറി ബുക്സും മെഡിക്കൽ കോളേജ് യൂണിയനും ചേർന്നാണ് കോഴിക്കോട്ട് എത്തിച്ചത്. ചൊവ്വാ ബുധൻ ദിവസങ്ങളിലും വൈകുന്നേരം 7 മണി മുതൽ നാടകമരങ്ങേറും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സരിതാ നായർ തന്നെ അറിയില്ലെന്ന് പറഞ്ഞതാണ് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമെന്ന് സൂര്യകൃഷ്ണമൂർത്തി. സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തിൽ ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മറുനാടൻ മലയാളി അസോസിയേഷൻ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെളിപ്പെടുത്തലുകളിലൂടെ നിരവധി പ്രമുഖരുടെ ഉറക്കം കെടുത്തിയ സരിതാ എസ് നായർ സൂര്യകൃഷ്ണമൂർത്തിയെ അറിയില്ലെന്ന് പറഞ്ഞതിനോട് പ്രതികരിച്ച് സംസാരിക്കുകയായിരുന്നു കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ. അവരോട് ആരോ ചോദിച്ചു സൂര്യകൃഷ്ണമൂർത്തിയെ അറിയാമോ എന്ന് ചോദിച്ചു. അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അംഗീകാരം. സാമൂഹ്യ പ്രവർത്തക ദയാബായ് മുഖ്യാതിഥിയായ സെമിനാറിൽ മുംബൈയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ ഭീന തമ്പി, പ്രിയ വർഗീസ്, കൂടാതെ സിസ്റ്റർ ലൂസി തുടങ്ങിയവരും പങ്കെടുത്തു. സ്ത്രീകളെ പലപ്പോഴും കെട്ടുകാഴ്ചകളായി നിർത്താനാണ് കലാ സാംസ്കാരിക സംഘടനകൾ താല്പര്യം കാട്ടുന്നതെന്ന് പ്രിയ വർഗീസ് പരാതിപ്പെട്ടു. സ്ത്രീകൾ എന്ത് വേഷം ധരിക്കണമെന്നുള്ളത് പോലും ചില മുൻധാരണകളോടെയാണ് സമൂഹം കാണുന്നതെന്ന് സെമിനാർ മോഡറേറ്റർ കൂടിയായ ബീന തമ്പി പറഞ്ഞു. സ്ത്രീ വിമോചനവാദികൾ നയം വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സൂര്യകൃഷ്ണമൂർത്തി തുടക്കം കുറിച്ചത്. എന്നാൽ സ്ത്രീയെ ഒരു വ്യക്തിയായി കാണുവാൻ സമൂഹത്തിന് കഴിയണമെന്നായിരുന്നു കേരള സംഗീത നാടക അക്കാദമിയുടെ മുംബൈ കോർഡിനേറ്റർ കൂടിയായ പ്രിയ വർഗീസ് വാദിച്ചത്. സ്ത്രീകൾ നേടിയെടുക്കേണ്ടത് മനോബലമാണെന്ന് സൂര്യകൃഷ്ണമൂർത്തി വ്യക്തമാക്കി. സ്ത്രീകളെ അബലകളാക്കി വളർത്തുന്നത് പുരുഷന്മാരല്ലെന്നും സ്ത്രീകളാണ് ഈ തെറ്റ് തിരുത്തേണ്ടതെന്നും സൂര്യകൃഷ്ണമൂർത്തി പറഞ്ഞു. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. പത്തനംതിട്ട ജില്ലാ കളക്ടർ ഹരികിഷോർ ജില്ലാ പോലീസ് മേധാവിക്ക് രേഖാമൂലം നിർദ്ദേശം നൽകിയിട്ടും കൈരളി ടിവി വാർത്താ സംഘത്തെ ആക്രമിച്ച പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തില്ല. അക്രമം നടന്ന് 10 ദിവസം പിന്നിട്ടിട്ടും
പത്തനംതിട്ട പോലീസ് അക്രമികളെ സംരക്ഷിക്കുകയാണ്. കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം എം ജി കണ്ണനം സംഘവുമായിരുന്നു കൈരളി ടിവി റിപ്പോർട്ടർ ബിജേഷ് നടുവിനെയും ക്യാമറമാൻ വിനേഷ് നേതാജിയെയും ആക്രമിച്ചത്. തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം കൈരളി വാർത്താ സംഘത്തെ കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം എം ജി കണ്ണന്റെ നേതൃത്വത്തിൽ ആക്രമിച്ചിട്ട് 10 ദിവസം പിന്നിട്ടിട്ടും കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. 15-ാം തീയതി നടന്ന അക്രമത്തിൽ നടപടി ഉണ്ടാകാത്തതിനാൽ 18-ാം തീയതി ജില്ലാ കളക്ടർ ഹരികിഷോറിന് വീണ്ടും പരാതി നൽകുകയും ഈ പരാതി കളക്ടർ ജില്ലാ പോലീസ് മേധാവിക്ക് ഉടൻ നടപടിയെടുക്കണം എന്ന് ചൂണ്ടിക്കാണിച്ച് നൽകുകയും ചെയ്തിരുന്നു. കളക്ടറുടെ ഈ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ടാണ് അക്രമം നടന്നിട്ട് 10 ദിവസമായിട്ടും പോലീസ് കൈയും കെട്ടി നോക്കി നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തലേദിവസം ശിവദാസൻ നായർക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഗ്രസ് അംഗം പണം നൽകുന്ന വാർത്ത ചിത്രീകരിക്കുന്നതിനിടെയായിരുന്നു കോൺഗ്രസ് നേതാവ് എം ജി കണ്ണനം സംഘവും കൈരളി ടിവി വാർത്താ സംഘത്തെ ആക്രമിച്ചത്. ക്യാമറയും മൈക്കും തല്ലിത്തകർക്കുകയും വാഹനം കേടുപാട് വരുത്തുകയും ചെയ്തപ്പോഴും പത്തനംതിട്ട സബ് ഇൻസ്പെക്ടർ ഷാഫിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും അക്രമം തടയാൻ കാര്യമായും ശ്രമിച്ചില്ല. കൈരളി വാർത്താ സംഘത്തെ ആക്രമിച്ച സംഘം ഇലക്ഷൻ ഫ്ളയിംഗ് സ്ക്വാഡ് ഇസ്മയിൽ സാഹിബിനെയും ആക്രമിച്ചിരുന്നു. ഇതിലും പോലീസ് ഇതുവരെയും നടപടിയെടുത്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 4-ന് സത്യപ്രതിജ്ഞ. അതേസമയം സത്യപ്രതിജ്ഞാവേദിയിലെ ഒരുക്കങ്ങൾ തകൃതിയാവുകയാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങളെല്ലാം തകൃതിയാവുകയാണ്. ഈ വേദിയിലാണ് മന്ത്രിമാരെല്ലാം തന്നെ സത്യവാചകം ഗവർണർ ചൊല്ലുന്നതനുസരിച്ച് ഏറ്റുചൊല്ലുക. 50,000-ത്തിലധികം പേർക്ക് ഇരുന്ന് സത്യപ്രതിജ്ഞ കാണാനുള്ള സജ്ജീകരണങ്ങൾ തന്നെയാണ് ഇക്കുറി ഒരുക്കിയിട്ടുള്ളത്. പൊതുജനങ്ങൾക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും വിധമാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിനോടടുത്തുള്ള ഭാഗമാണ് വേദി. ഇവിടെ 50,000 പേർക്ക് നേരിട്ട് സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാനാകും. സദസ്സിന്റെ മുൻനിരയിൽ VVIPകൾക്കും VIPകൾക്കുമുള്ള ഇരിപ്പിടമാണ്. മഴസാധ്യത കണക്കിലെടുത്ത പ്രധാന വേദിയുടെ മുൻഭാഗത്തും ഗാലറിയിലും പന്തലിടുന്നുണ്ട്. സ്റ്റേഡിയത്തിനകത്ത് പ്രവേശിക്കുന്ന എല്ലാ പേർക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് തത്സമയം കാണാനായി വലിയ LEDകളും ക്ലോസ്ഡ് സർക്യൂട്ട് TVകളും സജ്ജീകരിക്കും. ഗതാഗത കുരുക്ക് ഒഴിവാക്കാനുള്ള ക്രമീകരണങ്ങൾ പോലീസ് നടത്തും. വൈകുന്നേരം 4 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഗവർണർ പി സദാശിവം മുഖ്യമന്ത്രിയായി പിണറായി വിജയനും മറ്റ് 18 മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മന്ത്രിമാർക്ക് ഗവർണർ രാജ്ഭവനിൽ സ്നേഹവിരുന്നും ഒരുക്കിയിട്ടുണ്ട്. ഈ വിരുന്നിനു ശേഷം മന്ത്രിമാരെല്ലാം സെക്രട്ടേറിയറ്റിലെത്തി ആദ്യ മന്ത്രിസഭായോഗവും ചേരും. തലസ്ഥാന നഗരത്തെ ആവേശത്തിലാക്കുന്ന ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിനായിരിക്കും ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയം വേദിയാവുക. ക്യാമറാമാൻ കുമാറിനൊപ്പം സുനിൽ അരുമാനു. മുഴുവൻ ജനങ്ങളുടെയും സർക്കാരായി LDF സർക്കാർ പ്രവർത്തിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF സർക്കാരിന് ജാതി മത കക്ഷി രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടാവില്ലെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. ജനങ്ങളുടെ ജീവിതക്ഷേമവും അഭിവൃദ്ധിയും മുൻനിർത്തി പ്രവർത്തിക്കുന്ന സർക്കാരായിരിക്കും LDFന്റേതെന്നും പിണറായി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാധ്യമപ്രവർത്തകർക്ക് പിറന്നാൾ മുതലം വിളമ്പിയാണ് പിണറായി വാർത്താസമ്മേളനം ആരംഭിച്ചത്. May 24 തന്റെ പിറന്നാളെന്ന് പിണറായി പറഞ്ഞു. നിറഞ്ഞ സന്തോഷത്തോടെയായിരുന്നു സംസ്ഥാനത്തെ നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ AKG സെന്ററിൽ വാർത്താസമ്മേളനം നടത്തിയത്. സന്തോഷത്തിന്റെ സസ്പെൻസ് മാധ്യമങ്ങൾക്ക് പോലും അറിയില്ലല്ലോ എന്ന് ചോദ്യം ഉന്നയിച്ച ഒടുവിൽ പിണറായി തന്നെ അത് പൊളിച്ചു. ഇന്നാണ് എന്റെ പിറന്നാൾ. അത് ഇവരെ രഹസ്യമായിട്ട് വെച്ചതാണ്. പലരും എന്നോട് ചോദിച്ചിരുന്നു എപ്പോഴാണ് യഥാർത്ഥ പിറന്നാൾ. ഔദ്യോഗിക രേഖ അനുസരിച്ച് 21/3/44. എന്നാൽ യഥാർത്ഥത്തിൽ 1120 ഘടകം 10 ജനനം. അതായത് 45 May 24. മധുര വിതരണത്തിന് ശേഷം പിണറായി വിജയൻ സർക്കാരിനെ കുറിച്ചുള്ള നിലപാട് വിശദീകരിച്ചു. മുഴുവൻ പൗരജനങ്ങൾക്കും അവകാശപ്പെട്ട അവരുടെ ആകെ സർക്കാരായിരിക്കും നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന സർക്കാർ. അവരുടെ ആകെ ജീവിതക്ഷേമവും അഭിവൃദ്ധിയും മുൻനിർത്തിയാവും നാളെ അധികാരത്തിലെത്തുന്ന സർക്കാർ പ്രവർത്തിക്കുക.
ഒരു കാര്യത്തിൽ എല്ലാവർക്കും വ്യക്തത ഉണ്ടാവും. ജാതി മത വ്യത്യാസം ഉണ്ടാകില്ല, കക്ഷി രാഷ്ട്രീയ വ്യത്യാസവും ഉണ്ടാവില്ല. കേരളത്തിൻ്റെതായ ഒരു സർക്കാരായിരിക്കും നാളെ അധികാരത്തിൽ അധികാരമേൽക്കുന്ന സർക്കാർ. ഒരുമിച്ച് ചേർന്നുള്ള പ്രവർത്തനമാണ് ഈ സർക്കാരിന് ആവശ്യമെന്ന് പറഞ്ഞ പിണറായി വിജയൻ ഇങ്ങനെ ഒരു അഭ്യർത്ഥനയും നടത്തി. നന്മയുടെ, നീതിയുടെ, സമൃദ്ധിയുടെ, സാഹോദര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ, പുരോഗതിയുടെ ഒരു കാലം ഇവിടെ ഉണ്ടാവണം. അതിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാം എന്നാണ് കേരളീയ സമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവരുടെയും സ്നേഹ സഹകരണം ഉണ്ടാകണം. വോട്ട് രേഖപ്പെടുത്തി ഈ സർക്കാരിനെ അധികാരത്തിലേറ്റാൻ അഹോരാത്രം പ്രവർത്തിച്ചവർക്ക് നിയുക്ത മുഖ്യമന്ത്രി നന്ദിയും രേഖപ്പെടുത്തി. തന്റെ പേര് പറഞ്ഞ് അഴിമതി നടത്താനായി രംഗത്തെത്തുന്നവർക്ക് പിണറായി വിജയന്റെ വക താക്കീത് ഇത്തരത്തിലായിരുന്നു. ഞാൻ നാളെ മുഖ്യമന്ത്രിയാകും. അങ്ങനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ആളാണെന്നും പറഞ്ഞ് ചിലർ രംഗപ്രവേശം ചെയ്താൽ അതും ഒരു അഴിമതിയുടെ രീതിയാണ്. ചില പുള്ളിക്കാരങ്ങനെ നടക്കുന്നുണ്ടെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുന്നത്. ആ നടക്കുന്നവർക്കും എൻ്റെ രീതി അറിയില്ലായിരിക്കും, ചെന്ന് ബന്ധപ്പെടുന്നവർക്കും ചിലപ്പോൾ അറിയാൻ വഴിയില്ലായിരിക്കും. ഇമാതിരി കുറേ അവതാരങ്ങളുണ്ടാവും. അത്തരം അവതാരങ്ങളെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. യു ഡി എഫ് സർക്കാരിന്റെ അഴിമതികൾ അന്വേഷിക്കുമെന്ന് നിയുക്തമന്ത്രി വി എസ് സുനിൽകുമാർ. മെത്രാൻകായൽ നികത്താൻ ഉത്തരവ് നൽകിയതടക്കം പരിശോധിക്കും. എൽ ഡി എഫ് ഉന്നയിച്ചത് രാഷ്ട്രീയ ആരോപണങ്ങളല്ല എന്ന് തെളിയിക്കുമെന്നും സുനിൽകുമാർ പറഞ്ഞു. ഒരു സംശയം വേണ്ട, ഈ മെത്രാൻകായലാണെങ്കിലും ഈ കള്ളസ്വാമി സന്തോഷ് മാധവന് ഭൂമി വധിച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശക്തമായ നടപടി ഉണ്ടാവും. അത് യു ഡി എഫ് ഗവൺമെന്റ് പിൻവലിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും അത് കൊടുക്കാൻ ഇടയാക്കിയുള്ള സാഹചര്യം എന്താണെന്നുള്ളത് എൽ ഡി എഫ് ഗവൺമെന്റ് തീർച്ചയായിട്ടും അന്വേഷിക്കും. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഭൂമി പതിച്ചു കൊടുത്ത നിരവധി സംഭവങ്ങളുണ്ട്. അപ്പോൾ അവസാന മന്ത്രിസഭയിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളെക്കുറിച്ചിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളത് പൊതുവായി ജനങ്ങൾ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അതൊരിക്കലും ഗവൺമെൻറ്റിലെ മന്ത്രിമാരോടുള്ള വ്യക്തിപരമായിട്ടുള്ളൊരു വിരോധത്തിൻ്റെ പേരിൽ നടക്കുന്ന കാര്യമല്ല. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഇന്ന് പുന്നപ്ര വയലാർ രക്തസാക്ഷി കുടീരത്തിലും വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലും പുഷ്പാർച്ചന നടത്തും. വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ വൈകിട്ട് 4 മണിക്കും വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ വൈകിട്ട് 5 മണിക്കുമാണ് പുഷ്പാർച്ചന. നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായാണ് പുഷ്പാർച്ചന നടത്തുന്നത്. തുടർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിക്കാനായി ആലപ്പുഴയിലെത്തി കെ ആർ ഗൗരിയമ്മയെയും ഇവർ സന്ദർശിക്കും.